ഒരു വളരെ നല്ല സന്തോഷമുള്ള മുഹൂർത്തമാണ്. കാരണം നന്മയുടെ വിജയം, അഴിമതിക്കെതിരെയുള്ള ഒരു വിജയം. കേരളത്തിലെ അഴിമതിക്കാരായ മന്ത്രിമാർക്കെതിരെ ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതിന് വേണ്ടിയാണ് ഞാൻ യു ഡി എഫ് വേണ്ടി വന്നത്, അല്ല എൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ല. പക്ഷേ എല്ലാ അഗ്നി പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും മടങ്ങി വരാൻ ജനങ്ങളും ദൈവവും എനിക്ക് അവസരം തന്നു. ഞാൻ മൂന്ന് ഇലക്ഷൻ കഴിഞ്ഞ് നാലാമത്തെ ഇലക്ഷൻ, ഈ നാല് ഇലക്ഷനിൽ മൂന്ന് ഇലക്ഷനിലും എനിക്കെതിരെ മത്സരിച്ചത് സി പി എമ്മിൻ്റെയും സി പിയുടെയും ശക്തരായ നേതാക്കന്മാരാണ്, അന്തസ്സുള്ള നേതാക്കന്മാരായിരുന്നു, മാന്യത പുലർത്തിയവരായിരുന്നു. അവരുടെ പ്രസംഗത്തിലോ പ്രസ്താവനയിലോ പ്രസംഗത്തിലോ എതിർ സ്ഥാനാർത്ഥിയായ എന്നെക്കുറിച്ച് ഒരു മോശമായ കാര്യവും അവർ പറയുന്നില്ല. പക്ഷേ ഇത്തവണ നീചനായ ഒരാളോട് മത്സരിക്കേണ്ടി വന്ന വേദന മാത്രമേ ഈ തെരഞ്ഞെടുപ്പുള്ളൂ. നീചനായ വളരെ ഒരു സ്ഥാനാർത്ഥി, കേരളത്തിലെ 140 മണ്ഡലത്തിൽ ഒരു സ്ഥലത്തും ഒരു സ്ഥാനാർത്ഥി ഉപയോഗിക്കാത്ത തരത്തിലുള്ള മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കുന്ന സംസ്കാരശൂന്യനായ നീചനായ ഒരാളോട് മത്സരിക്കേണ്ടി വന്ന ഒരു ഗതികേട് എന്നെപ്പോലെ വേറൊരു സ്ഥാനാർത്ഥിക്കും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ